നമസ്കാരം. പ്രിലിമിനറി സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അമേരിക്കൻ വിപ്ലവമാണ്, അമേരിക്കൻ റവല്യൂഷൻ. 1776 അമേരിക്കൻ വിപ്ലവം നടന്നത് എന്ന് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടി വെറും 5 മിനിറ്റ് കൊണ്ട് അമേരിക്കൻ വിപ്ലവത്തിൽ നിന്നും പരമാവധി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എഴുതാൻ വരുന്ന ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. വെറും 5 മിനിറ്റിൽ അമേരിക്കൻ വിപ്ലവം, അതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് അമേരിക്കൻ വിപ്ലവത്തിൻ്റെ വർഷം ചോദിക്കാം. ആ വർഷമാണ് 1776. 1776 അമേരിക്കൻ വിപ്ലവം നടന്നത്. ഇതിന് കാരണമായ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയണം അല്ലേ. ഈ അമേരിക്കയിൽ ആളുകൾ എത്തിയത് ബ്രിട്ടനിൽ നിന്നാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ കത്തോലിക്ക വിഭാഗത്തിൻ്റെ അപ്പോസ്തലനായിരുന്ന ഭരണാധികാരികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരുടെ മതപീഡനങ്ങൾ ഭയന്നും അവിടെ നിന്നും മറ്റു ചില ആൾക്കാരും ചെയ്തു, അവിടെ നിന്ന് ഉപേക്ഷിച്ച് നാടുപേക്ഷിച്ച് പോകുന്നു. അങ്ങനെ നാടുപേക്ഷിച്ച് മെയ്ഫ്ലവർ എന്ന് പറയുന്ന ഒരു കപ്പലിൽ ബ്രിട്ടൻ ഉപേക്ഷിച്ച് കുറേയേറെ ആളുകൾ പുതിയ ഭൂപ്രദേശം തേടി യാത്രയായി. അങ്ങനെ യാത്രയായ ആളുകൾ എത്തിയത് ഈ അമേരിക്കയുടെ വടക്കേ തീരത്താണ്, അല്ലെങ്കിൽ വടക്കേ അമേരിക്കയുടെ കിഴക്കേ തീരത്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ വടക്കേ അമേരിക്കയുടെ കിഴക്കേ തീരത്ത് ബ്രിട്ടനിൽ നിന്നും വന്ന് കുടിയേറി പാർത്ത ആളുകളുണ്ട്. അവരറിയപ്പെട്ട പേരാണ് തീർത്ഥാടക പിതാക്കന്മാർ അഥവാ പിൽഗ്രിം ഫാദേഴ്സ്. ഈ തീർത്ഥാടക പിതാക്കന്മാർ എങ്ങോട്ടേക്ക് എത്തിച്ചു? ഈ ഗഫൂർക്ക ദോസ്ത് ദാസനെയും വിജയനെയും കൊണ്ടുപോയി മറീന ബീച്ചിൽ ചാടിച്ചതുപോലെ മെയ്ഫ്ലവർ എന്ന് പറയുന്ന ഒരു കപ്പലാണ് ബ്രിട്ടനിൽ നിന്നുമുള്ള ആൾക്കാർ, അതായത് പിൽഗ്രിം ഫാദേഴ്സിനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ തീർത്ഥാടക പിതാക്കന്മാർ എത്തിച്ചേർന്ന് അവിടെ കൂട്ടായ്മകൾ ഒരുങ്ങി. അങ്ങനെ 13 കോളനികൾ അവിടെ സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ അമേരിക്കയിൽ ഉണ്ടായിരുന്ന കോളനികളുടെ എണ്ണം ചോദിച്ചാൽ അത് 13 കോളനികൾ. അമേരിക്കയിലേക്ക് എത്തിയ ആളുകൾ അറിയപ്പെട്ട പേര് തീർത്ഥാടക പിതാക്കന്മാർ. ആ കപ്പലിൻ്റെ പേരാണ് മെയ്ഫ്ലവർ. അങ്ങനെ 13 കോളനികളായി കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു 13 കോളനികളെയും പലതരത്തിലുള്ള നികുതികൾ ചുമത്തണം, കാരണം ഞങ്ങൾ മാതൃരാജ്യമാണല്ലോ. അങ്ങനെ അമേരിക്ക എന്ന പ്രദേശത്ത് ബ്രിട്ടീഷുകാരെ അടിച്ചേൽപ്പിച്ച ഒരു നികുതിയുണ്ട്. ആ നികുതിയുടെ പേരാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി, അല്ലെങ്കിൽ സ്റ്റാമ്പ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാമ്പ് ആക്ടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന ആൾക്കാരാണ്, എന്നിട്ടും ഞങ്ങൾ നിങ്ങളെന്തേ ചൂഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ ജനതയുടെ ഇടയിൽ ഈ അറിവ്, അല്ലെങ്കിൽ എന്താണ് ഒരു ബോധവൽക്കരണം നടത്തിയ പ്രഗത്ഭന്മാരായ ചിന്തകന്മാരിൽ ഒരാളാണ് തോമസ് പൈൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ തോമസ് പൈൻ്റെ ഒരു കൃതിയുണ്ട്, കോമൺ സെൻസ് എന്നാണ് തോമസ് പൈൻ്റെ കൃതിയുടെ പേര്. മറ്റൊരാളുണ്ട് ജോൺ ലോക്ക് ഉണ്ട്. മൂന്നാമത്തെ ആളുടെ പേരാണ് ജെയിംസ് ഓട്ടിസ് എന്ന് പറയും. അപ്പോൾ അമേരിക്കയിലെ സ്വാതന്ത്ര്യ സമരത്തിന് കാരണക്കാരന്മാരായ ചിന്തകന്മാരുടെ പേരാണ് ജെയിംസ് ഓട്ടിസ്, ജോൺ ലോക്ക്, തോമസ് പൈൻ. ഇതിൽ തോമസ് പൈൻ കോമൺ സെൻസ് എന്ന കൃതിയുടെ ആളാണ്. ഒരു മുദ്രാവാക്യമുണ്ട് അല്ലേ, നമുക്കറിയാം, നോട്ട് ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം മുഴക്കുവാൻ അമേരിക്കക്കാർക്ക് പ്രചോദനം നൽകിയ വ്യക്തിയാണ് ജെയിംസ് ഓട്ടിസ് എന്ന് പറയുന്ന വ്യക്തി അല്ലേ. അതോടുകൂടി അമേരിക്കയിൽ ബ്രിട്ടീഷുകാർക്കെതിരായുള്ള പ്രതിഷേധങ്ങൾ കൂടാൻ തുടങ്ങി. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ഒരു കപ്പലെടുത്തു. ചൈനയിൽ നിന്നും തേയിലയുമായി എത്തിയ ബ്രിട്ടീഷുകാരുടെ ഒരു കപ്പൽ അമേരിക്കയിലെ ബോസ്റ്റൺ എന്ന തുറമുഖത്തെടുത്തപ്പോൾ അവിടെ റെഡ് ഇന്ത്യൻസിൻ്റെ വേഷത്തിൽ കപ്പലിൽ തൊഴിലാളികളായി കടന്നുകൂടിയ കലാപകാരികൾ ആ കപ്പലിലെ തേയിലപ്പെട്ടിയെടുത്ത് കടലിലെറിഞ്ഞു. ഇതാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ വരുന്ന ചോദ്യം, ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം ചോദിക്കും, 1773. അതോടുകൂടി കലാപം ശക്തമായി. അതിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയിലെ 13 കോളനികളും ഫിലാഡൽഫിയ എന്ന സ്ഥലത്ത് സമ്മേളിച്ചു യുദ്ധപ്രഖ്യാപനം നടത്താനായിട്ട്. അങ്ങനെ 1774 സമ്മേളനം നടന്നു, 75 സമ്മേളനം നടന്നു. അങ്റ്റ്ങ്ങനെ 74 75 യുദ്ധം നടന്നു, പക്ഷേ വിജയം കിട്ടിയില്ല. തുടർന്ന് 76 എന്ത് ചെയ്തു, അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് യുദ്ധം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ 1776 ജൂലൈ 4 അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് 1776 ജൂലൈ 4 അല്ലേ. അതിനെ നമ്മൾ പറയുന്ന പേര് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. അപ്പോൾ അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് 1776 ജൂലൈ 4 അല്ലേ. അപ്പോൾ അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആര് എന്നും ചോദ്യം വരാം. അത് മറ്റാരുമല്ല, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും തോമസ് ജെഫേഴ്സണും കൂടിയിട്ടാണ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത്. ശക്തമായ സമരത്തിന് ഇവർ എന്നിട്ട് എന്ത് ചെയ്തു, നേതൃത്വം കൊടുക്കുവാനായിട്ട് ഒരാളെ തീരുമാനിച്ചു. അങ്ങനെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നയിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ജോർജ് വാഷിംഗ്ടൺ ആണ്. 13 കോളനികളുടെയും സേനാനായകനായിട്ട് വന്ന വ്യക്തിയാണ് ജോർജ് വാഷിംഗ്ടൺ. ജോർജ് വാഷിംഗ്ടണിൻ്റെ നേതൃത്വത്തിൽ അമേരിക്ക ബ്രിട്ടനുമേൽ യുദ്ധത്തിൽ വിജയം കൈവരിച്ചു. അങ്ങനെ യുദ്ധം അവസാനിച്ചു. യുദ്ധം അവസാനിച്ചതാണ് 1781 അമേരിക്ക ബ്രിട്ടനെ ദിലംബരിശാക്കി. അങ്ങനെ അമേരിക്ക പൂർണ്ണമായ സ്വാതന്ത്ര്യം നേടി.
പക്ഷേ ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കാൻ തയ്യാറായില്ല. എന്നാൽ രണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തു? ഒരു കരാർ ഒപ്പിട്ടു, ഒരു സമാധാന കരാറാണ്. ആ സമാധാന കരാർ 1783 അത് പാരീസിൽ വെച്ചിട്ടാണ് ഒപ്പിട്ടത്. അങ്ങനെ പാരീസിൽ വെച്ച് നടത്തിയ ഈ ഉടമ്പടിയിൽ ബ്രിട്ടീഷുകാർ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. അങ്ങനെ അമേരിക്കയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാർ അംഗീകരിച്ചതോടുകൂടിയാണ് എന്ത് സംഭവിക്കുന്നത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് പൂർണ്ണമാവുന്നത്. അപ്പോൾ നമ്മളീ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ചോദിക്കുവാനായിട്ട് സാധ്യതയുള്ളൂ. മെയിൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ സിലബസിൽ ഈ ടോപ്പിക് ഉണ്ടെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഭാസിസ് അക്കാഡമി നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണമെന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.